അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഔസാനി ഖലീലി ബിസലാസിൻ ലാ അദുഉഹുന്ന ഹത്താ അമൂതു. എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഒരു ദിവസം ഒരു മൂന്ന് കാര്യങ്ങൾ എന്നോട് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബാ ഹുറൈറ, നിന്റെ മരണം വരെ നീ ഇത് ഒഴിവാക്കാൻ പാടില്ല, ഇന്നു മുതൽ നീ പതിവാക്കണം. അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങൾ മുത്തുനബി എന്നോട് പഠിപ്പിച്ചു തന്നു. എന്താണ് ആ കാര്യം? അതിൽ ഒന്ന്, സൗമു സലാസത്തി അയ്യാമിൻ മിനശ് മിൻകുല്ലി ശഹരി, എല്ലാ മാസങ്ങളിലും ഒരു മൂന്ന് ദിവസം നോമ്പ് നിൽക്കുക എന്നുള്ളതും. രണ്ടാമത്തേത്, അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത് വസലാത്തു ദുഹാ, ദുഹാ നിസ്കാരം നിസ്കരിക്കാനെ അബൂ ഹുറൈറ. നോക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് വളരെ ഗൗരവത്തോടുകൂടെ മരണം വരെ നീ ഒഴിച്ചിടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത മൂന്ന് കാര്യങ്ങളിലെ മുത്തുനബി വരല നിർബന്ധമായി ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ് സ്വലാത്തുൽ ദുഹാ. ദുഹാ നിസ്കാരത്തിൽ ഒരിക്കലും നീ കൈവിടരുത് അബൂ ഹുറൈറ. അപ്പൊ ഇത്രമാത്രം വലിയ വലിയൊരു സ്ഥാനമായിരിക്കും ദുഹാ നിസ്കാരത്തിലേക്ക് എന്ന് നാം മനസ്സിലാക്കണം. വലിയൊരു സ്ഥാനം, വലിയൊരു നേട്ടം, വലിയൊരു മഹത്തരമുള്ളൊരു നിസ്കാരമാണ് സ്വലാത്തുൽ ദുഹാ. ആ ദുഹാ നിസ്കാരം ഒരിക്കലും നാം കൈവിടരുത്. എപ്പോൾ റമദാൻ മാസത്തിലൊക്കെ നമുക്ക് വളരെ ഒന്നും കൂടി നമുക്കത് ചെയ്യാൻ വളരെ നിസ്സാരമാണ്. അപ്പോൾ ഈ റമദാൻ മാസത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവായി വന്നാൽ അത് വലിയൊരു ഭാഗ്യമായിരിക്കും. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ തന്നെ ഒന്ന് നാം പതിവാക്കാം, നാം എല്ലാവരും കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, വനൗമിൻ അലാ വിത്രിൻ, വിത്ർ നിസ്കരിച്ചിട്ടേ ഉറങ്ങാവൂ, വിത്ർ നിസ്കാരം ഒരിക്കലും നീ വൈവാക്കരുതേ അബൂ ഹുറൈറ. അപ്പോൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് നിസ്കാരങ്ങളാണ് ആദ്യം പഠിപ്പിച്ചു കൊടുത്തത്. മൂന്ന് ദിവസം നോമ്പ് നോക്കലാണ്. പക്ഷെ അതിൻ്റെ ശേഷം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, രണ്ട് നിസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ഒന്ന് വിത്ർ നിസ്കാരം, മറ്റൊന്ന് ദുഹാ നിസ്കാരം. അതിൽ നിന്നേ നമുക്ക് മനസ്സിലാക്കാം എത്രയും വലിയൊരു സ്ഥാനമായിരിക്കും ദുഹാ നിസ്കാരത്തിനുള്ളത്, വിത്ർ നിസ്കാരത്തിനുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഈ ബന്ധപ്പെട്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കാം. സമീഉത്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, മുത്തലിബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സ്വല്ലല്ലാഹാ, വരെയുള്ള ദുഹാ നിസ്കരിച്ചാൽ വസാമ സലാസത അയ്യാമിൻ മിനശ്ശഹ്ർ, മാസങ്ങളിലെ ഒരു മൂന്ന് ദിവസം വരെയാണ് നോമ്പ് നോറ്റിയാൽ, വലം യതുർകൽ വിത്ര ഫിൽ ഹളറി വലാ സഫരി, നാട്ടിലും സഫരിലും ഏത് യാത്രയിലാണെങ്കിലും വിത്ര നിസ്കാരത്തിനെ കൈവിടാത്ത, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ, കുത്തിബലഹു അജുറു ഷഹീദിൻ, അദ്ദേഹം ഒരു സാധാരണ പോലെ മരണപ്പെട്ടാലും അദ്ദേഹത്തിനിക്ക് ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമത്രേ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് മുത്തുനബി ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മളോട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നോക്ക് എന്തൊരു മഹത്തരമാണ്, ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതും ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഈ രണ്ട് ഹദീസുകളിലും വളരെ ശ്രദ്ധേയമായി നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് നിസ്കാരങ്ങളാണ്, ഒന്ന് ദുഹാ നിസ്കാരം, മറ്റൊന്ന് വിത്ർ നിസ്കാരം. അപ്പോൾ ഈ റമദാൻ മാസത്തിലൊക്കെയും നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, അതോടുകൂടെ മരണം വരെ അത് നമ്മുടെ ജീവിതത്തിൽ പതിവായി കിട്ടട്ടെ. ദുഹാ നിസ്കാരം ഒരിക്കലും നാം വിടരുത്, അതൊരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരിക്കും. അതേപോലെ തന്നെ വിത്ർ നിസ്കാരം നാം നഷ്ടപ്പെടുത്തത് അത് വലിയൊരു നഷ്ടമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പതിവാക്കുന്നവർക്ക്, പതിവാക്കിയവർക്ക് ജീവിതം അവസാനം വരെ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.
ഇതുവരെ പതിവാക്കാത്തവർക്ക് ഈ റമദാനോടുകൂടെ പതിവാക്കാനുള്ള തൗഫീഖും മരണം വരെ അത് നിർവഹിക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.